പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ്. ആദ്യം ഇതിന്റെ മസാലക്കൂട്ട് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അല്പം പച്ച കുരുമുളക്, ഇതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റിവെക്കുക. 5-6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറിയതായി നുറുക്കിയെടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതുപോലത്തെ ഒരു പച്ച കുരുമുളക് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആയാലും മതി. നേരത്തെ നുറുക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇവയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് അരച്ചെടുക്കണം. പിന്നെ ഉപ്പിൻ്റെ കാര്യം മറന്നു പോകണ്ട കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുത്ത് ഇതുപോലെ മാറ്റി വയ്ക്കുക. ഇനി കരിമീൻ വൃത്തിയാക്കാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായി വരയണം, എന്നാൽ മാത്രമേ മസാലക്കൂട്ട് നന്നായി ഇതിൽ പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത മസാലക്കൂട്ട് ഇതുപോലെ നന്നായി 2 സൈഡിലും തേച്ച് പിടിപ്പിക്കണം. ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോഴേ ഈ മസാലയൊക്കെ നന്നായി മീനിൽ പിടിക്കുകയുള്ളൂ. ബാലൻസ് വരുന്ന മസാലക്കൂട്ട് മാറ്റിവെക്കുക. ഇത് നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം കൊണ്ട് കുറച്ച് കപ്പ വൃത്തിയാക്കി വേവിക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ആദ്യമായിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് വഴറ്റാൻ ആവശ്യമായ സാധനങ്ങൾ റെഡിയാക്കാം. ഏകദേശം ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക്. മുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എന്നിവ ഇതുപോലെ നുറുക്കിയെടുത്ത് മാറ്റിവെക്കാം. മറിച്ചിടാൻ സമയമായി, ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ 2 വശവും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരുന്ന ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക് എന്നിവ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച അതേ എണ്ണയിൽ തന്നെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുവിധം നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാലക്കൂട്ട് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് നന്നായി കുറുകിയ തേങ്ങാപ്പാലാണ്. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാലക്കൂട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഈ 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ തിളച്ചു തുടങ്ങുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇത് നന്നായി തേങ്ങാപ്പാലൊക്കെ വറ്റി എണ്ണ നന്നായി തെളിയുന്നത് വരെ വറ്റിക്കുക. നന്നായി തേങ്ങാപ്പാലൊക്കെ വെറ്റി എണ്ണ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇനി വാഴയിലയിലേക്ക് എടുത്തു വെച്ച് ഇതുപോലെ പൊതിയണം. എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇല ചൂടാക്കുക. കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് റെഡിയായിട്ടുണ്ട്.